എന്തൊരു ഇരിപ്പാ അച്ചായത്. ഇന്നലെ തുടങ്ങിയതല്ലേ. വേണി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അച്ഛനൊന്നും കഴിച്ചിട്ടില്ലെന്ന്. ഞാൻ അച്ഛന് ചായ എടുക്കാൻ പറയാം. അച്ഛന്റെ ഈ അവസ്ഥ നമ്മൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറയുകയെങ്കിലും ചെയ്യാം. നീ ഓഫീസിൽ നിന്ന് വന്നതല്ലേ, മുറിയിലേക്ക് പൊക്കോ. അച്ഛൻ ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? അമ്മ പോയതിൽ അച്ഛന് വേദന ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്റെ നിസ്സഹായാവസ്ഥ അച്ഛൻ അറിയാവുന്നതല്ലേ. അച്ഛൻ വാ, നമുക്ക് രണ്ടുപേർക്കും ഹർഷണങ്ങളുടെ വീട്ടിൽ പോയി അമ്മയെ കൂട്ടിയിട്ട് വരാം. ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത്? അല്ലെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. പോയവര് പൊക്കോട്ടെ, ആർക്കും ആരെയും തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരാ? മക്കളെ വളർത്തിയതും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചതൊക്കെ അവളല്ലേ. എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാറുണ്ടായിരുന്നു. ഇതിപ്പോ അതും ഉണ്ടായില്ല. എനിക്കിപ്പോ അതിലോട്ട് പരിഭവവുമില്ല. അച്ഛാ, ആരും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം. അച്ഛാ, വന്ന് എന്തെങ്കിലും കഴിക്കേ. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ. ഞാൻ പറഞ്ഞ അച്ഛനൊന്ന് കേക്ക്. മതിയായില്ല നിനക്ക്? ഈ കുടുംബം ഇങ്ങനെ ആക്കിയപ്പോ തൃപ്തിയായില്ലേ? നീ ഒറ്റ ഒരുത്തും കാരണ അമ്മ ഈ വീട് വിട്ടു പോയത്. കണ്ടില്ലടാ അച്ഛനെ, എന്ത് ദ്രോഹമാണ് അച്ഛനമ്മ നിന്നോട് ചെയ്തത്? പഠിക്കാൻ വിട്ടപ്പോ അതും അലച്ചിട്ട് കണ്ടമ്മയുടെ കൂത്താടി നടന്നു. എന്നിട്ട് നിന്നെ ആരും ഇറക്കി വിട്ടില്ല ഇവിടുന്ന്. പക്ഷെ നീ ആയിട്ട് ഇപ്പോ അമ്മ സമയാസമയം ഭക്ഷണം സകല സൗകര്യങ്ങളും. നിനക്കവിടെ ഒരു കുറവുമില്ലല്ലോ. അധ്വാനിക്കണ്ട, കുടുംബത്തോടെ ഉത്തരവാദിത്വമില്ല. എന്നിട്ടും ധിക്കാരത്തിനൊരു കുറവുമില്ല. കണ്ടില്ലേ, ഒന്ന് തലയെ കയറാത്തതിനെ പോലെ അവന്റെ നിപ്പ്. കുടുംബത്തിന്റെ നാശം തുടങ്ങി. അമ്മയില്ലാത്ത വീടുകളിൽ ഇത് സാധാരണ. ഇറങ്ങിപ്പോയ അമ്മയെ വിളിച്ചോണ്ട് വരാനില്ല. തമ്മിൽ പോരടിച്ച് നശിക്കാനാ മക്കളുടെ ഉദ്ദേശം. വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. ആകാശേ, ആയേട്ടാ, വീട്ടിൽ കിടന്നേക്ക ഞാൻ അറിഞ്ഞായിരുന്നു. ഏ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ തിരിച്ചു വരുമ്പോ അമ്മ അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പി എസ് സി പാസ്സായ ഒരു ജോലി നേടണം. പക്ഷെ നിങ്ങളെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്ര നന്ദി പറഞ്ഞാലും നിങ്ങളെ ചെയ്തതിന് പകരാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും നിസ്സഹായ ഒരു പെൺകുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോ രക്ഷിച്ചാൻ ഒരുപാട് നന്ദിയുണ്ട്. വേണ്ട, പ്രശംസിക്കപ്പെടാനുള്ള ത്യാഗമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ തോന്നി, അത് ചെയ്തു, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമം ചെറുതല്ലോ. ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാനാ? സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചില്ലേ? ഞാൻ കാരണമല്ലേ ചേച്ചി സംഭവിച്ചത്? രോഹിണി ആന്റി ഇവിടുന്ന് പോവാനുള്ള കാരണം ഞാനല്ലേ? പി എസ് സിയും കോച്ചിങ്ങും ഒക്കെ എന്റെ ഒരു സ്വപ്നം മാത്രമേ ഞാനൊന്ന് വിചാരിച്ചോളാം. ആവണി എന്താ ഈ പറഞ്ഞു വരുന്നേ? ദേവീത് എന്നെ പോവാൻ അനുവദിക്കണം. ഞാനല്ലല്ലോ തന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചിട്ട് പോയാ മതി. അല്ലെങ്കിലും സിദ്ധു ചെയ്തതിൽ എന്താ തെറ്റ്? ഒരു പെൺകുട്ടിയോട് പെരുമാറേണ്ട രീതിയിലാണ് അമ്മ പെരുമാറിയത്. സിദ്ധു,
നീ ചെയ്തത് നല്ല കാര്യം തന്നെയാ. വേണ്ട ചേച്ചി, ഈ കുടുംബത്തിലുള്ളവരെ ഞാൻ കാരണം പരസ്പരം തെറ്റിപ്പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. താൻ എവിടെ പോവാൻ? അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നാണെങ്കിലും അമ്മ സമ്മതിച്ചുകൊണ്ട് മാത്രമാ തനിക്ക് ഇവിടെ താമസിക്കാനുള്ള ഇടം കിട്ടിയത്. ഇപ്പോ അമ്മ ചെയ്തത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അമ്മയോട് സമ്മതം ചോദിച്ചിട്ട് പോകുന്നതാണ് ശരി. വേണമെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ചു വരുത്തി നിന്നെ കൂടെ വിടായിരുന്നു. അമ്മ അതൊന്നും ചെയ്യാതെ ഹർഷനങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോയതിൽ എന്തോ കാര്യമുണ്ട്. എന്നെ ശിക്ഷിക്കുന്നതിന് പകരം അമ്മ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയതാ എനിക്ക് വിഷമ. തന്റെ കൂടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു എന്നല്ലേ പറഞ്ഞു? അനന്തു, എന്റെ അമ്മാവന്റെ മകനാ. അവന്റെ നമ്പർ ഉണ്ടെങ്കിൽ എന്താ? നമ്പർ എന്തിനാ? തന്റെ കസിനാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ നമ്പർ ആയിരുന്നോണ്ട് എന്താ പ്രശ്നം? ഇനി ഹർഷനങ്ങള് പറഞ്ഞ പോലെ എന്താ സിദ്ധു നീ പറയുന്നേ? ഹർഷനങ്ങളെ എന്താ വിളിച്ചു പറഞ്ഞെന്ന് നിനക്കറിയത്തില്ലേ? എന്നിട്ട് നീ അത് തന്നെ പറയാണോ? ചേച്ചി, ഇത്രയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ കുറച്ചെങ്കിലും വിശ്വാസം വേണം. ചേച്ചി, നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് വാങ്ങിയേക്ക്, എന്നിട്ട് എന്റെ മൊബൈലിലേക്ക് അയച്ചാൽ മതി. ഹലോ. ആവണിയുടെ കസിൻ അനന്തു അല്ലേ? അതെ, ആരാ വിളിക്കുന്നേ? സിദ്ധാർത്ഥ എന്നാ എന്റെ പേര്. നേര്യമംഗലത്തെ സത്യനാഥന്റെ മകനാ. ആ, മനസ്സിലായി. ആവണിയും സത്യസാറും പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് അനന്തുവിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്, ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? അയ്യോ, ഞാനെന്ത് സഹായമായി ചെയ്യണ്ടേ? സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരാമോ? വേണമെങ്കിൽ ഞാൻ വണ്ടിയായിട്ട് അങ്ങത്തം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ വന്നോളാന്നേ. എപ്പോഴാണ് നമ്മൾ കാണേണ്ടത്? നാളെ തന്നെ. പുറപ്പെടും മുമ്പ് ഈ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാ ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരി. സാറാമ ചേച്ചി വന്നില്ലേ അപ്പച്ചി? ചേച്ചിക്ക് ഇന്ന് ഇടവകയില് ഏതോ പയ്യന് പെണ്ണ് കാണിച്ചു കൊടുക്കാൻ പോകാനുണ്ട്, ഉച്ച കഴിഞ്ഞ ആളിങ്ങെത്തും. അയ്യോ, ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പച്ചി കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വന്നേനെ. സഹായത്തിന് സാറാമ ചേച്ചി ഉണ്ടെന്ന് കരുതിട്ട. സാരമില്ലടാ, എനിക്ക് കഴിക്കാൻ ചേട്ടത്തി ഇന്നലെ തന്നെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. ആ, നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? കുറച്ചു കഴിഞ്ഞ് പോകണം അപ്പച്ചി. പിന്നെ ആ സിദ്ധാർത്ഥൻ എന്നെ വിളിച്ചിരുന്നു, നേര്യമംഗലത്തെ സത്യനാങ്കളുടെ മകൻ. സത്യേട്ടന്റെ മോൻ എന്തിനാ നിന്നെ വിളിച്ചേ? നിന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി? അത് ആവണയിൽ നിന്ന് വാങ്ങിയതായിരിക്കും. കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്നാ പറഞ്ഞത്. ആവണയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പച്ചി, ഇത് വേറെ എന്തോ കാര്യത്തിന്. എനിക്കെന്തോ പേടി തോന്നുന്നു അനന്തു, സത്യേട്ടനു ഫോൺ എടുക്കുന്നില്ല. അതിന് മാത്രം എന്താ ഉണ്ടായി അപ്പച്ചി? ഇത്രയ്ക്ക് പേടിയായിരുന്നെങ്കിൽ ഞാൻ അപ്പച്ചിയോട് പറയില്ലായിരുന്നു. അതല്ലടാ, ഒന്നുമില്ലെങ്കിൽ പിന്നെ അവരെന്നെയല്ലേ വിളിക്കണ്ടേ? സത്യേട്ടന്റെ മോൻ എന്തിനാ നിന്നെ വിളിച്ചത്? അവർക്ക് ഇവിടെ സ്ഥലമൊക്കെ ഉള്ളതല്ലേ അപ്പച്ചി, എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നിന്നെ കൊണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ? സത്യേട്ടന്റെ മോൻ വിളിച്ചിട്ട് നിന്നോട് എന്താ പറഞ്ഞ്? നീ സത്യം പറ. തിരുവനന്തപുരത്തേക്ക് ഒന്ന് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ എപ്പോഴാ അങ്ങോട്ട് പോകുന്നേ? നാളെ കാണാമെന്നാ സിദ്ധാർത്ഥ് പറഞ്ഞത്. ഞാൻ രാവിലെ തന്നെ പോവും. എന്നാ ഞാനും കൂടെ വരട്ടെ. പിന്നെ ഈ കൈ വയ്യാണ്ടിരിക്കുമ്പോഴല്ലേ അപ്പച്ചി ബസ്സിലൊക്കെ കയറി, അതും തിരുവനന്തപുരത്തേക്ക്. ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ അപ്പച്ചി. എടാ, നീ അവിടെ ചെന്ന് വിവരങ്ങൾ അറിഞ്ഞാ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. ഞാൻ വിളിക്കാം അപ്പച്ചി, അപ്പച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. വിഷമിക്കാതിരിക്കാം അപ്പച്ചി, ഞാൻ ഇറങ്ങാം അപ്പച്ചി. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ. ശരി.
ശരി എന്നാ. എന്റെ ഈശ്വര, എന്റെ മോക്ക് ഒരു ആപത്തം വരുത്തല്ലേ. ചേച്ചി, ചേച്ചിക്ക് ഒരു കോളുണ്ട്. ഹലോ. ഹലോ, രോഹിണി മാഡം അല്ലേ? അതെ, നിങ്ങൾ ആരാ? ഞാൻ ആവണിയുടെ അമ്മാവന്റെ മകനാ. പേരാനന്ദു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മാഡം ദയവു ചെയ്തതൊന്ന് കേൾക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് പറയണം. ആവണിയുടെ പേരിൽ മാഡത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്നറിഞ്ഞു. അതിന്റെ സത്യാവസ്ഥ പറയാനാണ് ഞാൻ വിളിച്ചത്. തെറ്റിദ്ധാരണയാണോ അല്ലയോ എന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം മാഡം. ആവണിയോടൊപ്പം അന്നുണ്ടായിരുന്നത് ഞാനായിരുന്നു. എനിക്കെന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് അവൾ. ഞങ്ങൾ ഒരു ലോഡ്ജിലും പോയിട്ടില്ല. ഞാനിത് എവിടെയും വന്ന് പറയാം. ഇതൊന്നും എന്റെ വിഷയമല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ മാഡം? അതോർത്തെങ്കിലും എനിക്ക് പറയാനുള്ളത് മുഴുവൻ മാഡം ഒന്ന് കേൾക്കണം പ്ലീസ്. മാഡം, അവള് വീട്ടിൽ വന്നപ്പോ അപ്പച്ചി പറഞ്ഞിട്ട് ഞാൻ അവളെ തിരുവനന്തപുരത്ത് കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അവളുടെ കോച്ചിങ് സെന്ററിലേക്കാണ്. എവിടുന്ന് എന്റെ നമ്പർ കിട്ടിയത്? മാഡത്തിന്റെ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ മാഡത്തിന്റെ മകൻ സിദ്ധാർത്ഥിനെ എനിക്ക് പരിചയമുണ്ട്. നമ്പർ കിട്ടിയപ്പോ ഒന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ഞാൻ സിദ്ധാർത്ഥിനെ കൂട്ടി നേരിട്ട് വന്ന് മാഡത്തിനെ കണ്ടോളാം. ഇതിന്റെ പുറകിൽ ആരോ കളിച്ചിട്ടുണ്ട് മാഡം, അത് ഉറപ്പാ. അല്ലാതെ റോഡിലൂടെ നടന്നു പോയ ഞങ്ങളെ ലോഡ്ജിൽ കണ്ടെന്ന് ആരെങ്കിലും പറയുമോ മാഡം? ഇത് ചതി തന്നെ മാഡം. മാഡം അത് വിശ്വസിക്കരുത്. ഗണപതി ക്ഷേത്രത്തിൽ 101 നാളികേരം കൂടി ഉടക്കേണ്ടതായിരുന്നു. എന്റെ നേർച്ചയാ. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം, ചില നേരത്തെ ട്യൂബിലേറ്റാ. രോഹിണി ചേച്ചി പെട്ടെന്ന് ഇവിടുന്ന് നേര്യമംഗലത്തേക്ക് മടങ്ങാതിരിക്കാൻ വേണ്ടി ചുരുങ്ങിയത് ഒരു 1-2 മാസമെങ്കിലും കുടുംബത്തിൽ കയറാതെ നമ്മുടെ കൂടെ താമസിക്കണം. അതിനു വേണ്ടിയുള്ള പൂജയും വഴിപാടും ഇനിയും കഴിപ്പിക്കാനുണ്ട്. വൈകിട്ടെന്നെ ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ മറക്കണ്ട. നല്ല കാര്യത്തിനല്ലേ, നമുക്ക് പോവാം. ഞാൻ നാളികേരം ഉടച്ചോണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ചേച്ചിയുടെ കാൽക്കൽ കമന്ന് വീണോ, സോപ്പിട്ടോ, സുഖിപ്പിച്ചോ, ഇനി ചത്തുകളെന്നും പറഞ്ഞ് സെന്റി വർക്കൗട്ട് ചെയ്തിട്ടായാലും ഒന്നും വേണ്ടില്ല. ചേച്ചി ഇവിടുന്ന് പോകും മുൻപേ വില്ലയുടെ പണി തീർക്കാനുള്ള ക്യാഷ് മൂപ്പത്തിയുടെ പെട്ടിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കണം. കേട്ടല്ലോ. ഏറ്റടി, ആ ലക്ഷ്യത്തോടെ അല്ലേ ചേച്ചിയുടെ വാത്സല്യ നിധിയായ അനിയനായി അഭിനയിക്കുന്നത്? ഹർഷേട്ടന്റെ അഭിനയം അത്ര പോരാ. ഇന്നലെ രാത്രി എന്താ ചേച്ചിക്ക് വേണ്ടി ഉണക്ക ചപ്പാത്തി ചിക്കനും വാങ്ങിച്ചോണ്ട് വന്നത്? ചിക്കൻ ചേച്ചിയുടെ ഇഷ്ട ഭക്ഷണമല്ലേ. ഇപ്പൊ കുഴിമന്തിയാ. എന്നാ ഉച്ചക്ക് കുഴിമന്തി ഓർഡർ ചെയ്യാം. ചട്ടിച്ചോറോടെ ഉണ്ടെങ്കിൽ ട്രെൻഡ് ഡിഷാവും, ചേച്ചിക്ക് നമ്മളോട് മതിപ്പും കൂടും. ഓ, ഒരു ചട്ടിച്ചോറ് കുഴിമന്തിയുടെ കൂടെ ചിക്കൻ ഷവായ മതി. ആയിക്കോട്ടെ. ചേച്ചി ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഒരു വില്ലയ്ക്ക് കമ്പി ഇറക്കേണ്ട കാശ് പൊടിയുമായിരിക്കും. വെറുതെ അല്ലല്ലോ, നിങ്ങൾക്ക് ഈ തലസ്ഥാന നഗരെ ഞെട്ടിക്കാൻ പോകുന്ന ബിൽഡറാകാൻ വേണ്ടിട്ടല്ലേ. നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടാ മാത്രം പോരാ,
നിങ്ങളുടെ അളിയനെയും ആ അലോകിനെയും സിദ്ധാർത്ഥനെയും ഒക്കെ സൂക്ഷിക്കണം. അവര് വന്ന് പറഞ്ഞും പ്രലോഭിപ്പിച്ചും ചേച്ചി അങ്ങ് വിളിച്ചോണ്ട് പോയാലേ തീർന്നു. പണിതീരത്ത് വില്ല വിൽക്കാനാവാതെ വന്നാലേ ഞാൻ എന്റെ വീട്ടിലോട്ടങ്ങ് പോവും. അതോർത്ത് കാര്യങ്ങൾ നീക്കിയ നിങ്ങൾക്ക് കൊള്ളാം. നേരെ മംഗലത്ത് ഒരുത്തനെയും ചേച്ചിയുടെ അടുത്തേക്ക് അടുപ്പിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ വന്നേ, നമ്മളെ കാണാതെ ചേച്ചി ബോറടിച്ചിരിക്കായിരിക്കും. കാഞ്ചനെ, ചേച്ചിയുടെ കാർ ആരാ മാറ്റിയിട്ടത്? വണ്ടിക്കകത്ത് ഡ്രൈവറുണ്ടല്ലോ. ചേച്ചി വിളിച്ചു വരുത്തിയാണോ? ഇനിയിപ്പോ ചേച്ചി ഓഫീസിലോ മറ്റോ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നോ? ചേച്ചി, ചേച്ചി ഇതെവിടെയാ പെട്ടെന്ന്? എനിക്ക് പോയിട്ടൊരു അത്യാവശ്യമുണ്ട് ഹർഷ, ഞാൻ വിളിക്കാം. ഓഫീസിലോട്ടാണോ? കഴിക്കാം, ഞാൻ ഹർഷേട്ടിന്റെ കൊടുത്തുവിട്ടാ മതിയോ ചേച്ചി? ഒരു ശ്രദ്ധയില്ല, ഈ ചെടികളൊക്കെ വാടിയിട്ടും കുറച്ച് വെള്ളം ഒഴിക്കാൻ തോന്നിയില്ലല്ലോ ആർക്കും. കഷ്ടം തന്നെ ചേച്ചി. നീ നോക്കി, ഇവിടെ നിറങ്ങിപ്പോയ ആള് തന്നെയാണോ ഇത്? അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ആകെ പൊടിയും മണ്ണും പിടിച്ചിരിക്കുക. മക്കളുടെ ഭാര്യമാരായിട്ട് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല അടി വെച്ച് കൊടുക്കാൻ ചിട്ടോ രണ്ടെണ്ണത്തിനും. പുളിവാറിൽ ചൂടാക്കി കരുതി വെക്കുന്നുണ്ട് ഞാൻ, അല്ല പിന്നെ. ഞാൻ കരുതി അമ്മ തിരിച്ചു വന്നാ എല്ലാവർക്കും കണക്കിന് കിട്ടുന്ന, ഇതിപ്പോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അയ്യോ, ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുക. വീടിനുള്ളിൽ താമസിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിലേ വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ടാവും. എന്ത് കാഴ്ച കാണാൻ എല്ലാരും ഇങ്ങനെ കൂടി നിൽക്കുന്നേ? അപ്പുറത്ത് ഒരു പണിയില്ലേ നിങ്ങക്ക്? പോയിക്കേ. ഇങ്ങനെയുണ്ടോ വകതിരിവില്ലാത്ത സാധനങ്ങൾ? സത്യേട്ടാ, പിണക്കത്തിലാണെന്നറിയാം, ഉത്തരവാദിയും ഞാൻ തന്നെയാ. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇക്കാലത്തിനിടയില് സത്യേട്ടനോട് പറയാതെ ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല.
ഈ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷം ഇവിടെ അല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടുമില്ല. ഇതിപ്പോ സാഹചര്യ വശാൽ അങ്ങനെ പറ്റിപ്പോയി. ക്ഷമിച്ചൂടെ എന്നോട്. എന്നോട് പൊറുക്കാൻ നിങ്ങളല്ലാതെ മറ്റാരാ സത്യേട്ടാ?